കുട്ടികളെ നമുക്ക് ബയോളജിയിലെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പോകാം. മൂന്നാമത്തെ അധ്യായം കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്നാണ്. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്ഥിതിസ്ഥിരത. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊന്നും തന്നെ കൂടുതൽ ആയി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യാതെ ഒരു പ്രത്യേക താളത്തിൽ വലിയ മാറ്റങ്ങളില്ലാതെ തുടർന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഈ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സ്ഥിതിസ്ഥിരത അല്ലെങ്കിൽ സ്ഥിരാവസ്ഥ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ചില രാസവസ്തുക്കളെ കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ ഇതിന് തുടക്കമിട്ടു. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. നെർവസ് സിസ്റ്റത്തിനോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. ഈ അധ്യായത്തിൽ നമ്മൾ പരാമർശിക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ചാണ്, അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ചാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നു, നോക്കൂ, ചന്ദ്രബഹാദൂർ ഡംഗി എന്ന് പറയുന്ന നേപ്പാൾകാരനായ ഏറ്റവും ചെറിയ മനുഷ്യനും സുൽത്താൻ കോസൻ എന്ന് പറയുന്ന ടർക്കിക്കാരനായ ഏറ്റവും നീളം കൂടിയൊരു മനുഷ്യനും 2014 നവംബർ 13 ഗിന്നസ് വേൾഡ് റെക്കോർഡിനുടമയായ ഇവരുടെ ചിത്രമെടുത്ത പാഠപുസ്തകത്തിലും കൊടുത്തിരിക്കുന്നത്. ഈ നീളവ്യത്യാസം ഉണ്ടായത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ തകരാറ് മൂലമാണ്. അത് സൂചിപ്പിക്കാനാണ് തുടക്കത്തിൽ ഒരു ചിത്രം കൊടുത്തത്. തുടർന്ന് കൊടുത്തിരിക്കുന്ന ചിത്രം എന്താണ്? രണ്ട് കുട്ടികളുടെ സംഭാഷണമാണല്ലേ. എന്തുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിൽ വ്യത്യാസം ഇവർക്ക് വന്നത്? അപ്പോൾ മറ്റേ കുട്ടി പറയുകയാണ്, ടീച്ചർ പറഞ്ഞു, എന്താണ് ഇത്? ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂ ആണെന്ന്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു വാക്കാണ് ഹോർമോൺ. ഹോർമോൺ എന്നത് കെമിക്കൽ മെസ്സേജസ് ആണ്, രാസ സന്ദേശങ്ങളാണ് ഹോർമോണുകൾ. പാഠപുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എൻഡോക്രൈൻ സിസ്റ്റം ഒരു ഓർഗൻ സിസ്റ്റമാണ്. ഈ ഓർഗൻ സിസ്റ്റം നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നു, നെർവസ് സിസ്റ്റത്തിനെ പോലെ. ഇതിനകത്ത് ഉൾപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എൻഡോക്രൈൻ സിസ്റ്റവും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും. എൻഡോക്രൈൻ സിസ്റ്റവും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ്, ചില രാസ വസ്തുക്കളാണ് ഈ ഹോർമോണുകൾ. ദേ ആക്ട് ആസ് കെമിക്കൽ മെസ്സേജസ്, അവർ രാസ സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഹോർമോൺസ് എന്നാൽ എന്താണ്? ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ദാറ്റ് റെഗുലേറ്റ് സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഈ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻസിനെ വിളിക്കുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് കെമിക്കൽസ് കാൾഡ് ഹോർമോൺസ്. നമ്മൾ കുറേ ഗ്ലാൻഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കണ്ണുനീർ ഗ്രന്ഥി, ടിയർ ഗ്ലാൻഡ്. ടിയർ ഗ്ലാൻഡിൽ നിന്ന് സെക്രീഷൻസിനെ ട്യൂബിലൂടെയാണ് കണ്ണിലെത്തിക്കുന്നത്. നോക്കൂ, ട്യൂബിലൂടെയാണ് കണ്ണിലെത്തിക്കുന്നത്. അതേപോലെ തന്നെ സലൈവറി ഗ്ലാൻസും. സലൈവ സലൈവറി ഗ്ലാൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ട്യൂബുകളിലൂടെയാണ് മൗത്തിലേക്ക് എത്തുന്നത്. അത്തരത്തിലുള്ള ഗ്ലാൻസിനെ ഡക്റ്റഡ് ഗ്ലാൻസ് എന്നാണ് വിളിക്കുന്നത്, ഡക്റ്റുള്ള ഗ്ലാൻസ്. എന്നാൽ എൻഡോക്രൈൻ ഗ്ലാൻസ് ഡക്റ്റുള്ള ഗ്ലാൻസ് അല്ല, ഡക്റ്റുള്ള ഗ്ലാൻസ് അല്ല, ദേ ആർ ഡക്റ്റ്ലെസ് ഗ്ലാൻസ്. അതിൻ്റെ അർത്ഥം ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ ഹോർമോൺസ് ഉണ്ടായാൽ ആ ഹോർമോൺസ് നേരെ ബ്ലഡിലേക്കാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദൂരേക്ക് പോകുന്നില്ല, തൊട്ടടുത്തുള്ള ബ്ലഡ് വെസലിലെ ബ്ലഡിലേക്ക് ഒഴുക്കും. അതുകൊണ്ടാണ് അവർ ഡക്റ്റ്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇങ്ങനെ ഡക്റ്റിലേക്ക് ഒഴുക്കാതെ നേരിട്ട് ബ്ലഡിലേക്ക് ഒഴുക്കുന്ന ഈ ഹോർമോൺസ് എന്ത് ചെയ്യുന്നു? അവർ രക്തത്തിലൂടെ സഞ്ചരിക്കും. രക്തത്തിലെമ്പാടും സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാ സെല്ലിലേക്കും ആക്ട് ചെയ്യും എന്നൊരു ധാരണ നമുക്കുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിലെ സെല്ലുകൾ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിച്ചാൽ ആ ഹോർമോൺ ബ്ലഡ് വെസലിലൂടെ എല്ലായിടത്തേക്കും സഞ്ചരിക്കും. അങ്ങനെ ബ്ലഡ് വെസൽസിലൂടെ എല്ലായിടത്തേക്കും സഞ്ചരിച്ചതിന് ശേഷം ചില പ്രത്യേക സെല്ലിൽ മാത്രം ആക്ട് ചെയ്യും. ഹോർമോൺസ് ആക്ട് ചെയ്യുന്ന പ്രത്യേക സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ടാർജറ്റ് സെൽ, അല്ലെങ്കിൽ ആ ടിഷ്യൂസിനെ വിളിക്കുന്ന പേര് ടാർജറ്റ് ടിഷ്യൂസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എല്ലാ സെല്ലുകളിലും ഹോർമോണിന് പ്രവർത്തിക്കാനാവില്ല. ഹോർമോൺസ് ആക്ട് ചെയ്യുന്ന സെല്ലുകളെ അല്ലെങ്കിൽ ടിഷ്യൂകളെയാണ് ടാർജറ്റ് സെൽ അല്ലെങ്കിൽ ടാർജറ്റ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ചില പ്രത്യേക സെല്ലിൽ മാത്രം ഇവർ പ്രവേശിച്ച് ആക്ട് ചെയ്യുന്നത്? അതിന് കാരണം ആ ടാർഗറ്റ് സെല്ലിൻ്റെ പുറത്ത് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ഹോർമോണിനും ആവശ്യമായ റിസപ്റ്റേഴ്സ് ഓരോ ടാർഗറ്റ് സെല്ലിലും ഉണ്ട്. ബ്ലഡിലൂടെ ഒഴുകുന്ന ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഹോർമോൺ അതുമായി ബന്ധപ്പെട്ട എല്ലാ സെല്ലുകളിലും പ്രവർത്തിക്കുന്നില്ല. പകരം ആ ഹോർമോണിനെ റിസീവ് ചെയ്യാൻ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ള റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലിലേ പ്രവർത്തിക്കുന്നുള്ളൂ. അതാണ് പ്രത്യേകത. അപ്പോൾ ഹോർമോൺസ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്?
ഹോർമോൺസ് പ്രവർത്തിക്കുന്നത് ഹോർമോൺസിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലിലാണ് ആക്ട് ചെയ്യുന്നത്. എല്ലാ സെല്ലിലും ഇത്തരം റിസപ്റ്റേഴ്സ് ആക്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമായി കൊള്ളണമെന്നില്ല. അങ്ങനെ ഹോർമോണുകളും ഈ റിസപ്റ്റേഴ്സും ചേർന്നൊരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നെങ്കിൽ മാത്രമേ ആ സെല്ലിനകത്ത് ഹോർമോണിന് പ്രവർത്തിക്കാൻ പറ്റൂ. സാധാരണ ഇതിൽ സെൽ മെംബ്രേനിലാണ് ഈ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത്. അപ്പം ബ്ലഡിലൂടെ കടന്നു പോകുന്ന ഹോർമോൺസ് സെല്ലുകൾക്ക് സമീപത്തെത്തുമ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന ഒരു വസ്തു രൂപപ്പെടും. ഹോർമോണും റിസപ്റ്ററും കൂടി ചേർന്ന് അങ്ങനെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തുടർന്ന് സെല്ലുകൾക്കകത്ത് ചില മാറ്റങ്ങൾ നടക്കും. എന്ത് മാറ്റങ്ങളാണ്? ഒന്ന്, എൻസൈംസ് ആർ ആക്ടിവേറ്റഡ്. എൻസൈമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻസൈംസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം അതേ സെല്ലിൻ്റെ ആക്ടിവിറ്റീസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, സെൽസ് വിത്ത് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ക്യാൻ റിസീവ് എ സ്പെസിഫിക് ഹോർമോൺ. ഈച്ച് ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ്സ് വിത്ത് ദി റിസപ്റ്റർ ആൻഡ് ഫോം എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് എ പർട്ടിക്കുലർ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് വിത്തിൻ ദാറ്റ് പർട്ടിക്കുലർ സെൽ സം എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് ആൻഡ് ചേഞ്ചസ് ഒക്കർ ഇൻ സെല്ലുലാർ ആക്ടിവിറ്റീസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു.